നമസ്കാരം. ഇടതുപക്ഷ ചിന്താഗതിയും മുഖവുമുള്ള നടനായിരുന്നു ഹരീഷ് പേരടി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന നടൻ, തെറ്റിനൊപ്പം നിൽക്കാതെ എന്തും ആരുടെയും മുഖത്തു നോക്കി പറയുന്ന നടൻ. സി പി എമ്മിനെതിരായാലും മുഖത്തു നോക്കി പറയേണ്ടത് പറയും. നല്ലതിന് നല്ലതും, ഇതാണ് ഹരീഷ് പേരടിയുടെ മുഖമുദ്ര. കേരളത്തിലെ വികസന ചർച്ചകൾക്ക് പുതിയ മുഖം നൽകുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഹരീഷ് പേരടി പങ്കുവച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് നടൻ ഹരീഷ് പേരടി പോസ്റ്റിട്ടു. കേരളത്തിന്റെ വികസനത്തിന് അനുമതി നൽകിയതിന് മലയാളി എന്ന നിലയിൽ നന്ദിയുണ്ടെന്നും, ഇങ്ങനെയാണെങ്കിൽ ഒരു ഇടനിലക്കാരുമില്ലാതെ കേരളം നിങ്ങൾക്ക് നേരിട്ട് കൈതരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ബി ജെ പി അടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്തു. ബി ജെ പി പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഹരീഷ് പേരടി. പല സാമൂഹിക വിഷയത്തിലും അതിശക്തമായ നിലപാടെടുത്തു. അപ്പോഴും കൊച്ചി മെട്രോയിലെ വികസനത്തിൽ മോദിയെ അഭിനന്ദിക്കാനും മറക്കുന്നില്ല. മതേതര നിലപാടിൽ ഉറച്ചുനിന്ന് ഹരീഷ് പേരടി അത് പറയുകയും ചെയ്യുന്നു. അതിലൊരു രാഷ്ട്രീയ സന്ദേശവും ഒളിച്ചിരിക്കുന്നുണ്ട്. വികസനത്തിലൂടെ മലയാളിയെ ഒരുമിപ്പിച്ചാൽ ബി ജെ പിക്കും നേട്ടമുണ്ടാകുമെന്നാണ് പേരടി പറയാതെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മോദിജി, ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. മെട്രോയുടെ രണ്ടാം ഘട്ട വികസനം എൻ്റെ വീടിനടുത്തേക്ക് എത്തുന്നു എന്നറിഞ്ഞതിൽ വ്യക്തിപരമായി നിറഞ്ഞ സന്തോഷം. കേരളത്തിൻ്റെ വികസനത്തിന് അനുമതി നൽകിയതിൽ, ഫണ്ട് അനുവദിച്ചതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഹൃദയം നിറഞ്ഞു നന്ദി. ഇങ്ങനെയാണെങ്കിൽ ഒരു ഇടനിലക്കാരനുമില്ലാതെ കേരളം നിങ്ങൾക്ക് നേരിട്ട് കൈതരും. കേരളത്തിന് ജാതിയും മതവും ഇല്ലാത്ത വികസനമാണ് ആവശ്യം. മോദിജി, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണ അനുമതി നൽകിയതിൽ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി സെപ്റ്റംബർ 1 നിർവഹിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മെട്രോ റെയിൽ രണ്ടാം ഘട്ട കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ നാഴികക്കല്ലാകും. കൊച്ചി നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനൊപ്പം ഐടി പ്രൊഫഷണലുകൾക്കും യുവതലമുറയ്ക്കും ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതി കൂടിയാണിത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ളതാണ് രണ്ടാം ഘട്ടം. 11.17 km ദൈർഘ്യമുള്ളതാണിത്. 11 സ്റ്റേഷനുകൾ ഇതിലുണ്ടാകും. കൊച്ചി മെട്രോ നേരിട്ടാകും പദ്ധതിയുടെ നിർമ്മാണം നിർവഹിക്കുക. പദ്ധതിക്ക് അനുമതി ലഭിച്ചതോടെ കലൂർ കാക്കനാട് പാതയിലെ സ്ഥലം ഏറ്റെടുപ്പും ഉടൻ തന്നെ ആരംഭിക്കും. കാക്കനാട് ഇടപ്പള്ളി സൗത്ത് വില്ലേജിലെ 2.51 ഭൂമി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് മെട്രോ കമ്പനിക്ക് കൈമാറി. 226 ഭൂ ഉടമകൾക്കായി 132 crore നൽകി. തൃപ്പൂണിത്തുറ വാഴക്കാല വില്ലേജുകളിലെ സ്ഥലം ഏറ്റെടുക്കലാണ് ഈ ബാക്കിയുള്ളത്. കടയുടമകൾക്കും വാടകക്കാർക്കുമുള്ള പുനരധിവാസ പാക്കേജ് അനുവദിക്കുമെന്നും കമ്പനി അറിയിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം അടക്കമുള്ളവ ഉൾപ്പെട്ടതാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചിരുന്നു. ആലുവ മുതൽ പേട്ട വരെ ഉള്ളതായിരുന്നു മെട്രോയുടെ ഒന്നാം ഘട്ടം. 25.6 km ദൈർഘ്യമുള്ള ഒന്നാം ഘട്ടത്തിൽ 22 സ്റ്റേഷനുകളാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.